നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം കടുക്കുകയാണ്. ഈ പോരാട്ടം, ഈ യുദ്ധം ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഈ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇസ്രായേൽ ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തായ്ലൻഡിലുള്ള ഇസ്രായേൽ പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു നൽകിയത്. അതായത് ഒരു വരുന്ന ഒരു പാർട്ടിയിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇസ്രായേൽ പൗരന്മാർ വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല ആംസ്റ്റർഡാമിലും ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും ഇസ്രായേൽ പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാർ വിമാനമയച്ച് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നൊരു തീരുമാനമൊക്കെ എടുത്ത കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ലോകത്തിൻ്റെ വിവിധയിടങ്ങളായിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിനിടയിൽ കേരളത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ സ്വദേശികളെ അപമാനിച്ച് ഇറക്കിവിട്ട് കടയുടമകൾ. നമ്മുടെ കേരളത്തിലെ തേക്കടിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തേക്കടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയവരായിരുന്നു ഈ ഇസ്രായേൽ സ്വദേശികൾ. കേരളത്തിലെത്തിയ വിനോദസഞ്ചാരികളെ കശ്മീർ സ്വദേശികളാണ് അപമാനിച്ചത്. ഈ തേക്കടിയിൽ കട നടത്തുന്ന കശ്മീർ സ്വദേശികളാണ് ഇത്തരത്തിൽ ഇസ്രായേൽ സ്വദേശികൾക്കെതിരെ ഇത്തരത്തിലൊരു അപമാനിക്കൽ എന്ന തരത്തിലേക്ക് നീങ്ങിയത്. കശ്മീർ സ്വദേശികൾ തേക്കടിയിൽ നടത്തുന്ന കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ നിന്നായിരുന്നു ഇസ്രായേൽ പൗരന്മാർക്ക് നേരെ മോശമായ പെരുമാറ്റമുണ്ടായത്. സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ടായിരുന്നു വിനോദസഞ്ചാരികൾ കടയിലെത്തിയത്. എന്നാൽ ഇവർ വരുന്നത് ഇസ്രായേലിൽ നിന്നാണെന്ന് അറിഞ്ഞതോടെ കട ഉടമകൾ ഇവരെ അപമാനിച്ച് ഇറക്കി വിട്ടു എന്നാണ് വിവരം. കണ്ടുനിന്നവർ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെട്ടു. ഇതോടെ ഇവർ സഞ്ചാരികളോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിച്ചു എന്നതടക്കമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതേസമയം മറ്റൊരു സംഭവം കൂടി നോക്കാം. ആഗ്രയിൽ താജ്മഹലിന്റെ പരിസരത്ത് നിന്നും ഇറാനിയൻ ദമ്പതിമാർ അറസ്റ്റിലായ ഒരു സംഭവം ഈയിടയ്ക്ക് നമ്മൾ അറിഞ്ഞിരുന്നു. താജ്മഹലിന്റെ പരിസരത്ത് നമസ്കരിച്ചതിനാണ് ഇറാനിയൻ ദമ്പതിമാർ അറസ്റ്റിലായത്. താജ്മഹലിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ നമസ്കരിച്ചെന്ന് കാണിച്ച് പരാതി ശക്തമായതോടെ പോലീസ് നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇറാനിയൻ ടൂറിസ്റ്റുകളെ താജ്മഹലിന്റെ കിഴക്കൻ ഗേറ്റിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിനകത്തായിരുന്നു നമസ്കരിച്ചത്. ഇവർ പ്രാർത്ഥന നടത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രവൃത്തി കണ്ട് പ്രതിഷേധവുമായി ചിലർ എത്തി. അവർ പോലീസിൽ വിവരം അറിയിച്ചു. ഇതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇറാനിയൻ ദമ്പതിമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: വൃത്തിയുള്ള സ്ഥലമാണെന്ന് കണ്ടാണ് അവിടെ നമസ്കരിച്ചതെന്നും അത് ക്ഷേത്രമാണെന്ന് അറിയില്ലായിരുന്നു എന്നുമാണ് അവർ പ്രതികരിച്ചത്. മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആളുകൾ പ്രശ്നമുണ്ടാക്കിയപ്പോഴായിരുന്നു ക്ഷേത്രമാണെന്ന് മനസ്സിലായത്. ഇതോടെ തങ്ങൾ മാപ്പ് പറഞ്ഞു. ആരെയും പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല. പരിസരത്തൊന്നും പള്ളികൾ കാണാത്തത് കൊണ്ടാണ് അവിടെ പോയതെന്നും വിശ്വാസികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ദമ്പതിമാർ വ്യക്തമാക്കി. സംഭവത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ആഗ്ര പോലീസ് പറഞ്ഞു. പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ ദമ്പതിമാരുടെ വിശദീകരണത്തിൽ നിന്ന് ദുരുദ്ദേശപരമായി ഒന്നും നടപടിക്ക് പിന്നിലില്ല എന്നാണ് വ്യക്തമായത്. അവർ മാപ്പ് പറയുകയും ചെയ്തു. അതുകൊണ്ട് പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും കടന്നില്ല. ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആചാര ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ ഒരു സമുദായത്തിന്റെ വികാരം വ്രണപ്പെടാതിരിക്കാനും ക്രമസമാധാന നിലയെ ബാധിക്കാതിരിക്കാനും നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.